हाय फ्रेंड्स, वेलकम बैक टू अवर चैनल। इन नामेती मैंगो पुडिंग रेसीपी आईटा जलाटीनो चाइना ग्रासो नमुक ईसी आई वाले टेस्टी आईटर मैंगो पुडिंग वीटल तैयारान पट कु पेटा पेटना और पुडिंग आदि तैयार नोक। अब अब रूप नाइट पढ़ुत मंगे नाम आरत मेड़ान श्रद्धि। अब आदमी नामि स्किन्े कल इले चीसा कट्टे नाम पड़पान पवान अवे मिक् जारे नट्टे वैच्ल कष्णकें नोल अड़े कट्टे नोल नाम अड़े इन या पानी इटकाने पान न मंपयती पड़पिट इत मुन नामिटे इन ई जारे ना ना टेबल स्पू वे चेर्तीटे अदू नुटी अल्पचे इनिद नूं टेबल स्पू पंचसार चेर्ति नोल मिक्स नमक स्टवल वे चूड़ा ई पंचसार नोल मेल्टा वरुद चूड़ा नाम नोल मिक्स इन नमुक पालि मिक्स तैयार। अब या रु कप पाएड़े अल टेबल स्पू पंचसार ना चेतकाने अल या सैटाई वरा वेट मू टेबल स्पू कॉर्नफ्लो चेतकाने अद चेर्ति नोल मिक्स व इन नमुक नरेडी वच्चयति पल्प स्टवल वैच्स नाइट चूड़ा और पत् मिनट मीडियम फ्लैम चूड़ा मदपे नालि मिक्सकू रेडी आकड़े पा नाइट कुरुक वरण अद पत् मिनट मीडियम फ्लैम वेदा नमुक रेडी आई कैकदेश नमें पा कुरुक वन രണ്ട് മിനിറ്റും കൂടെ നമ്മൾ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്ത് എടുക്കാനാണ്. ഇപ്പോ ഏകദേശം ഒക്കെ നമ്മുടെ കോൺഫ്ലോർ പാൽ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാമ്പഴത്തിന്റെ മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ പാലിന്റെയും കോൺഫ്ലോറിന്റെയും മിക്സ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊടുക്ക. ഗ്ലാസിന്റെ ഒരു കാൽ ഭാഗം നമ്മൾ പാലിന്റെ കോൺഫ്ലോറിന്റെ മിക്സ് ആണ് ഒഴിച്ചുകൊടുക്കുന്നത്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് ഒന്ന് സെറ്റ് ആക്കി എടുക്കാം. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള മാമ്പഴത്തിന്റെ പൾപ്പ് പകുതി മാത്രം എടുത്തിട്ട് നമ്മൾ ഈ പാലിന്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മൂന്ന് ലെയർ ആയിട്ടാണ് ഈ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ ഒരു ലൈറ്റ് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് രണ്ട് ലെയറിൽ ചെയ്ത് എടുക്കാം. ആദ്യം നമ്മൾ പാലും കോൺഫ്ലോറിന്റെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മാങ്ങയുടെ പൾപ്പ് വെക്കുക. അങ്ങനെ രണ്ട് ലെയർ ആയിട്ടും ചെയ്യാവുന്നതാണ്. ഞാൻ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നല്ലപോലെ തണുത്ത് വന്നിട്ടുള്ള നമ്മുടെ പുഡിംഗിലേക്ക് നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാനാണ്. സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചതിനു ശേഷമാണ് തേർഡ് ലെയർ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാല് ലെയർ ആക്കി ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ മൂന്ന് ഗ്ലാസ്സിലേക്കും സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. തേർഡ് ലെയർ നമ്മുടെ മാങ്ങയുടെ പൾപ്പ് മാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്.
തേർഡ് ലെയർ വെച്ചെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം യൂസ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഈസിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. പാലും മാമ്പഴവും കോൺഫ്ലോറും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണത്. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.